മലപ്പുറം പോത്തുകല്ല് വില്ലേജ് പരിധിയിലെ വനമേഖലയിൽ ഇന്ന് പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു. ഹരി, ശൽമ, വയനാട് ദുരന്തത്തിന്റെ 8-ാം ദിവസത്തിലും ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കുമായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതുവരെ ഒരു മൃതദേഹവും ഒരു ശരീരാവശിഷ്ടവും കിട്ടിയതായി പറയുന്നുണ്ട്. പോത്തുകല്ല് വില്ലേജ് പരിധിയിൽപ്പെട്ട കുമ്പളപ്പാറ നഗറിന് സമീപത്ത് നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയതായി വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ 14-അംഗ സംഘം പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. വനമേഖലയിലാണ് തിരച്ചിൽ നടത്തുന്നത്. ഇരുട്ടുകുത്തി മുതൽ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഏരിയയിലുള്ള പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ഇതിനു പുറമെ പല ഭാഗങ്ങളിലും, അതായത് മൃതദേഹങ്ങളടക്കം കണ്ടെത്തിയ മേഖലയിൽ, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ സാനിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതായത് മൃതദേഹങ്ങളടക്കമുള്ളവ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കാൻ ജനവാസ മേഖലയിൽ, ആദിവാസി മേഖലയിൽ സാനിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. എന്തായാലും 18 പേരടങ്ങുന്ന വിവിധ സംഘങ്ങളായി ഇന്നും ചാലിയാറിൽ തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി 237 മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ലഭിച്ചത്. ഇതിൽ 76 മൃതദേഹങ്ങളാണ്, മറ്റുള്ളവ ശരീരഭാഗങ്ങളാണ്. ഒരാഴ്ചത്തെ കണക്കനുസരിച്ച് ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്ന് 2 മൃതദേഹങ്ങൾ, അതായത് ഒരു മൃതദേഹവും ഒരു മൃതദേഹ അവശിഷ്ടവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് കരക്കെത്തിച്ചിട്ടില്ല. വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും 8-ാം ദിവസത്തിലും തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. ഇനി വനമേഖലയിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് കൂടി തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇത് എന്തായാലും അവസാന മൃതശരീരം കിട്ടുന്നതുവരെ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ കാര്യക്ഷമമായുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ശാൽമ ഇപ്പോഴും ചാലിയാറിൽ നടക്കുന്നത്. ശരി ഹരി, മലപ്പുറത്തു നിന്നും ദൂരദർശൻ പ്രതിനിധി ഹരികുമാർ.